ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഹോം അപ്ലയൻസും ഒരു കുടക്കീഴിൽ ഒരുക്കി മൈ ജി ഫ്യൂച്ചർ ഏപ്രിൽ 10 തൃശൂർ പൂത്തോളിൽ എത്തുന്നു. ഭക്ഷണം പാകം ചെയ്യുമെന്ന് ഹരിതയ്ക്ക് വാക്കുകൊടുത്ത രാഹുൽ വീട്ടുകാരുടെ സഹായം തേടുന്നു. ആരും എന്നെ അപ്പൊ ഹെൽപ്പ് ചെയ്യില്ല. ഞങ്ങൾ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് ഏട്ടാ നല്ലത്. അപ്പൊ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങോട്ടപ്പെടുത്തി. നിങ്ങൾ ആരുടെയും സഹായം ഇല്ലാതെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയാം. പുതിയ ജോലിക്കാരനെ കാണാൻ അടുക്കളയിൽ എത്തുന്ന രോഹിണി. നോക്കമ്മേ, ഇതാ അമ്മയുടെ ചെറുക്കൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. ഹരിത രാഹുലിനെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ചതിൽ രോഷം കൊള്ളുന്ന രോഹിണി. രോഹിണി ഹരിതയെ വഴക്കു പറയുന്നത് കാണാനെത്തുന്ന പ്രിയ രോഹിണി ഹരിതയ്ക്ക് ഡാൻസിന് താളമിടുന്നത് കണ്ട് ഞെട്ടുന്നു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹരിത പൊട്ടിക്കരയായിരിക്കും അല്ലേ? ഹരിതയ്ക്ക് എല്ലാം പണി കിട്ടിയത്. പിന്നെ ഹരിതയെ വലിച്ചു കയറി ഒട്ടിക്കാൻ പോയ തള്ളതേ താഴെ അവിടെ ഇരുന്ന് അവൾക്ക് താളം പിടിച്ചു കൊടുക്കുന്നു. തുടർന്ന് കാണുക. എന്റെ മോനൂര് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ പിന്നെ അമ്മയ്ക്ക് അടുത്ത പണി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വര, അടുത്ത പണിയോ? ആ അതെന്താ സംഭവം? ദേ അങ്ങോട്ട് നോക്കി. നമ്മള് ചൂലുമായിട്ടാണല്ലോ വന്നേക്കുന്നേ, ഇനി അത് വെച്ചെന്നെ അടിക്കാനാണോ വന്നേ? എന്താ ഉദ്ദേശം ഒന്നും എനിക്കറിയത്തില്ല അമ്മേ. ബാഗ് പോയി നിൽക്കുന്നത് കണ്ടു, അമ്മ കാണണമെന്നും പറഞ്ഞു. ഇതെന്റെ രാജിക്കത്തായിട്ട് സ്വീകരിക്കണം. അതെ, എന്റെ പണിയായത് ഇതാണല്ലോ. എന്ന് വെച്ചാ ഞാൻ പോവാണെന്ന്. നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഇനി രോഹിണി കൊച്ചപ്പ ഞാൻ ഉണ്ടാക്കുന്ന കച്ചറ ഫുഡ് കഴിച്ച് കഷ്ടപ്പെടണ്ട, അതുകൊണ്ടാ ഞാൻ പോകുന്നത്. അയ്യോ, അങ്ങനെ ആര് പറഞ്ഞു? കൊറച്ചു മുന്നേ അമ്മ എന്നല്ലേ അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ ഒരു ഓണത്തിനങ്ങ് പറഞ്ഞതല്ലേ. അല്ല, ചെയ്യുന്ന ജോലിക്ക് പ്രോത്സാഹനം കിട്ടാത്തെടുത്ത് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. നീ അങ്ങനെ പറയല്ലേ. നിന്നെ ഞാൻ എന്തോരം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നീ ഉണ്ടാക്കിയ എന്തോ ഒരു വാഴയ്ക്ക തോരൻ എന്തൊരു സൂപ്പറായിരുന്നു. ശരിയാ ശരിയാ പറഞ്ഞായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവാ. തൽക്കാലം ഇവിടെ നിക്കാൻ എനിക്ക് താല്പര്യമില്ല. വേറെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ എടുപിടിയെന്ന് പോയ ഇവിടത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? ഏതോ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അവനെ കൊണ്ട് ചെയ്യിക്കും. ഇടി, നീ പെരകത്തുമ്പോ വാഴവട്ടം നിക്കല്ലേ. ഇതെത്ര നല്ല പരിപാടിയൊന്നും അല്ല. നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ കൈയും കാലും പിടിച്ചിട്ടാ നീ വീട്ടിൽ വന്ന് കേറിയത്? ഇപ്പൊ നീ വലിയ ആള് കളിച്ചാ ഉണ്ടല്ലോ. അമ്മേ, അമ്മ എന്നോട് വന്നേ? എന്നോട് വന്നേ അമ്മേ? എന്റെ അമ്മേ, പോവാനിരിക്കുന്ന അവളെ ഉന്തി തള്ളി പറഞ്ഞു വിടാ നിക്കാതെ എങ്ങനെയും അവളെ ഇവിടെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്ക്. അവള് പറഞ്ഞു നിക്കേട്ടില്ല. വഴിയെ പോകുന്നവരൊക്കെ ഈ സൗപർണികളെ രോഗിണി ഭരിക്കാൻ തുടങ്ങിയാല്. സൗപർണികയുടെ രോഹിണിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണെങ്കിലേ അവളിവിടെ നിക്കണം. അല്ലാതെ അവളൂടെ പോയി കഴിഞ്ഞാലേ അടുക്കളപ്പണി എടുത്ത് നമ്മുടെ ഊപ്പാട് വരും. ആശ്രമത്തിലെ മുനികുമാരി അടുക്കളയിൽ കയറുമെന്ന് അമ്മ വിചാരിക്കുകയേ വേണ്ട. അമ്മയ്ക്ക് സമയത്തിന് ചായയും കാപ്പിയും ഒന്നും കിട്ടത്തില്ല. തൽക്കാലം നീ പോവണ്ട, നിന്റെ ഈ രാജിക്കത്ത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോഴത്തെ ഒരു ഇതില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ, അതങ്ങോട്ട് പോട്ടെ. പക്ഷെ എനിക്ക് ശമ്പളം കൂട്ടിത്തരണം, ഇല്ലെങ്കി വേണ്ട, ഞാൻ വേറെ വീട്ടിൽ പോക്കോളാം. അവിടെ എനിക്ക് ഇവിടത്തെക്കാളും 1000 രൂപ കൂടുതൽ കിട്ടും. ശരി, എന്നാ 1000 രൂപ കൂട്ടിത്തരാം. 1500 കിട്ടിയാ ഞാൻ നീക്കാം. സമ്മതിച്ചേക്കമ്മ, അല്ലാതെ വേറെ വഴിയില്ല. നീ എന്താ നേലം വിളിച്ച് കളിക്കുവാണോ? ഇതിപ്പോ എന്റെ ആവശ്യമായി പോയില്ലേ. നീ പോയി ഒരു ചായ ഇട്ടോണ്ട് വരാവോ? ഭവതി ഒന്ന് അടുക്കളയിലോട്ട് പോവോ? ഇപ്പൊ കൊണ്ടുതരാം. ഇപ്പൊ കൊണ്ടുവന്ന്
എന്തൊരു ദുഷ്ടത്തിയാടി അവള്. ഒറ്റയടിക്കല്ലേ 1500 രൂപ കൂട്ടിയത്. വേലക്കാരിയുടെ മുമ്പിൽ പോലും സൗപർണികയിലെ രോഹിണി ഒന്നും അല്ലാതായി പോയില്ലേ. എല്ലാത്തിനും കാരണം ഹരിതയാ, ആ ഒറ്റൊരുത്തി. അവളെ ഒതുക്കാനൊരവസരം കിട്ടും പ്രിയ നമുക്ക്. അന്ന് ഞാൻ അനുഭവിച്ച ഈ നാണക്കേടിനൊക്കെ പകരം ചോദിക്കും. അതുവരെ എനിക്ക് ക്ഷമിച്ച് സഹിച്ച് നിന്നേ പറ്റൂ. ഹലോ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാൻ വരാം. ഫുഡ് റെഡി. ആഹാ, ഇഷ്ടം പോലെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. വേറൊന്നും നോക്കില്ല, യൂട്യൂബ് നോക്കി. ഞാനങ്ങ് തകർത്തു. ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ആരും നിന്നെ ഹെൽപ്പ് ചെയ്യാത്തത് കൊണ്ട് നിനക്ക് സെൽഫായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റിയല്ലോ. എടാ കലക്കി, ഇട മക്കളെ കലക്കി. നല്ല മണമൊക്കെ ഉണ്ടല്ലോ. നല്ല മണമുണ്ടെങ്കിൽ ഉറപ്പാ നല്ല രുചിയും കാണും. ആണുങ്ങൾ പൊതുവെ പാചകം ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല. തുടങ്ങി അമ്മേ, ആണുങ്ങളുടെ പാചകവും പെണ്ണുങ്ങളുടെ പാചകവും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കഴിക്കാനുള്ള ആഹാരം നമ്മൾ ഉണ്ടാക്കുന്നു, അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്ക് ഇത് കഴിച്ചിട്ട് വല്ല പ്രശ്നമുണ്ടെന്ന് നോക്കാം അല്ലേ മക്കളെ. ഞാൻ വിമ്മ് കലക്കി തരുവേ. പിന്നെ മൊത്തത്തിൽ നല്ല രസമായിരിക്കും. എന്തായാലും ഹരിതമോക്ക്, 300 രൂപ കൊണ്ട് ഇത്രയൊക്കെ ജയിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ഇനി എല്ലാരും ഒന്ന് കഴിച്ചേ, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കഴിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോനു ഉണ്ടാക്കിയ ആഹാരമായതുകൊണ്ട് അത് കഴിക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണവേ, ഞാനേ അവന്റെ അമ്മയാ. ഒരമ്മക്കറിയാം സ്വന്തം മോന്റെ കഴിവെന്താണെന്ന്. എന്നാ വിളമ്പ്. ബിപിയുടെ ഗുളിക കഴിക്കുന്നുണ്ട്, തൽക്കാലം ഞാനിത് കഴിക്കുന്നില്ല. പ്രിയേച്ചി, ഇത് കഴിക്കുന്നോ അതോ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്നോ? ഓൺലൈൻ ഫുഡ് മതിയേ. ഒന്നും വിചാരിക്കരുത് രാഹുലേട്ടാ, നല്ല ബോറായിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇനി അടുക്കള കയറരുത്. ചേച്ചി, ഞങ്ങൾ ഇപ്പൊ വരാം. കഴിച്ചോ കഴിച്ചോ. പിന്നെ മക്കളെ കൊള്ളാം കേട്ടോ, എല്ലാ കറികളും കൊള്ളാം. ഞാൻ പോയി ഒരു സ്മാൾ കഴിച്ചിട്ട് വരാം. അമ്മ നന്നായിട്ടുണ്ടോ? അതേട്ടാ, ആ കറി ഇത്തിരി ഒഴിച്ചു തന്നെ. എടോ, അത് അച്ഛൻ പോലും കഴിക്കാതെ വെച്ച കറിയാ, താനത് കഴിക്കണ്ട. സാരമില്ല, ഞാൻ കഴിച്ചോളാം. താനെങ്ങനെയാ
ഈ ചോറും കറി ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത്? ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ. തനിക്ക് എന്ത് രുചിയാണോ ഇത് തോന്നുന്നത്? അന്ന് രാഹുലേട്ടൻ എന്നോട് ചോദിച്ചില്ലേ, സന്യാസിനി അമ്മ എനിക്ക് വെച്ചു തന്ന പാൽപായസത്തിന് എന്ത് രുചിയാ ഉള്ളതെന്ന്. ആ പാൽപായസത്തിന് ഇതേ രുചിയാ, സ്നേഹത്തിന്റെ രുചി. ഇതിന് ഒരു ഉരുളി ചോറ് എനിക്ക് തരാവോ? തന്നതാന്ന് പറഞ്ഞ് വലിച്ചു വാരി തിന്നണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ അമ്മേ? കുറച്ച് എരിവുണ്ടായിരുന്നേ ഉള്ളൂ. മോനും ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എരിവ് കയറി കത്തി നിൽക്കുമ്പോഴും അമ്മ അമ്മയുടെ മോനിനെ തള്ളിപ്പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ സ്നേഹമൊന്നും അമ്മയുടെ മോൻ തിരിച്ചറിഞ്ഞില്ലല്ലോ അമ്മേ. എന്റെ സ്നേഹത്തെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. നീ അങ്ങനെ അവനെ കൊച്ചാക്കൊന്നും വേണ്ട. അവനാകെ ഒരബത്തെ കാണിച്ചിട്ടുള്ളൂ. അതെ, ആ അനാഥ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്. അത് തിരുത്തി കൊടുക്കേണ്ടതേ എന്റെ കടമയാ. ഞാന് എന്ത് സഹിച്ചിട്ടാണേലും അത് തിരുത്തി കൊടുക്കുകയും ചെയ്യും. അത് പിന്നെ അമ്മയെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. അതിനല്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നേ. പിന്നെ ഞാനേ വന്നത് എന്തിനാണെന്ന് അറിയോ അമ്മേ? അവരവിടെ താഴെ അമ്മയെ വിളിക്കുന്നുണ്ട്. എന്തിന്? എന്തോ ചർച്ചയ്ക്കാ. എന്തോ ചർച്ച? അതെനിക്കറിയത്തില്ല. എല്ലാവരും താഴെയുണ്ട്. മുത്തശ്ശനാ അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേക്കുന്നത്. അങ്ങേരാണോ പറഞ്ഞത്? അപ്പോ ആ കിളവൻ എന്തോ കൊസറക്കള്ളി പരിപാടിക്ക എന്നെ വിളിച്ചു വരുത്തുന്നത്. അത് ഉറപ്പല്ലേ. പിന്നെ അമ്മയോട് ഒരു കാര്യം പ്രത്യേകം പറയുക. അവിടെ എന്ത് ബോംബ ഒരുക്കി വെച്ചേക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ അമ്മ എന്ത് തീരുമാനം എടുത്താലും അത് ബുദ്ധിപരമായിട്ടായിരിക്കണം. പ്രിയമോളെ, ഇപ്പൊ ഇത്തിരി ക്ഷീണകാലാണെങ്കിലും സൗപർണികയിലെ രോഹിണിക്ക് ബുദ്ധിക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. അവരെന്ത് ബോംബ് വേണേലും പ്ലാൻ ചെയ്തോട്ടെ, ഞാനതെ വെള്ളമൊഴിച്ചിങ്ങനെ അണയ്ക്കും. അത് മതി. രോഹിണിയും പ്രിയം വന്നല്ലോ, ഇനി തുടങ്ങാമോ? തുടങ്ങാന്നോ? എന്തോന്ന് രോഹിണി, ഇതിനകത്ത് പത്ത് നറുക്കിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആരെങ്കിലും ഒരെണ്ണം എടുക്കണം. ചുമ്മാ വന്ന് നറുക്കെടുക്കണമെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? അത് കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ എന്താണ്? ഞാൻ എടുക്കത്തുള്ളോ. അല്ല, നിങ്ങൾ എല്ലാരും കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നു എനിക്ക് മനസ്സിലായി. അത് എന്താണെന്നുള്ള കാരണം അറിയണ്ടേ? അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ല പിന്നെ, എന്നാലേ ഞങ്ങൾ ഈ പാൽ പായസത്തിന്റെ ആൾ കേരള ഡീലർഷിപ്പ് എടുക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്താ നിന്റെ അഭിപ്രായം മോളെ? ഹരിത മോളെ, എന്താ മോളെ ഇത്? അമ്മേ, അത് പിന്നെ മുത്തശ്ശന് ഒരേ നിർബന്ധം, ഞങ്ങളൊരു ഹണിമൂണിന് പോണോന്ന്. ഹണിമൂണോ? എനിക്ക് ഹണിമൂണിന് പോകുന്നൊന്നും ഇഷ്ടല്ലമ്മേ. മോക്ക് ഇഷ്ടമല്ലെങ്കിൽ പോവണ്ട. എനിക്കിഷ്ടോ? ഇതാ ഇവിടുത്തെ തർക്കം. ഹരിത മോൾക്ക് താല്പര്യം ഇല്ല, മോനൂന് താല്പര്യം ഉണ്ട്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ പാടുപെടുന്നത്. ഇതിനകത്തൊരു പത്ത് നറുക്ക് എണ്ണിയിട്ടുണ്ട്. അഞ്ചെണ്ണം ഹണിമൂൺ വേണമെന്നും അഞ്ചെണ്ണം വേണ്ടെന്നും. നറുക്ക് വീഴുന്ന വേണമെന്നാണെങ്കിൽ അവര് പോവും, ഇല്ലെങ്കിൽ പോത്തില്ല. അത്രയേ ഉള്ളൂ. ഹരിതമോളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്ത നിനക്ക് എന്താ മോനെ ഒരു കുഴപ്പം? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ നറുക്കെടുക്കുന്നേ പാറവട്ടിക്കുന്ന പണിയൊന്നും അല്ലല്ലോ. അമ്മ നറുക്കെടുക്കണമെന്നാ എന്റെ ആഗ്രഹം. നറുക്കിൽ എന്താണോ വരുന്നത് അതെല്ലാവർക്കും നല്ലതായിരിക്കും. അമ്മേ, ഒരു കാരണവശാലും ഹണിമൂൺ നടക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടെടുത്താ മതി. ഒന്നും നടക്കല്ലേ, എല്ലാം മുടങ്ങണേ.
ഇത്ര അങ്ങോട്ട് വിറക്കേണ്ട കാര്യം എന്താ? ആ നിനക്ക് ഇതിൽ എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറ. ഹണിമൂൺ വേണോന്ന് മോളെ? നിന്റെ ആഗ്രഹം നടന്നില്ലല്ലോ. അമ്മക്ക് നറുക്ക് കിട്ടിയതുകൊണ്ട് ഇത് തന്നെയാവും. ശരി, വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നറുക്കെടുക്കാൻ പോളൂ. അങ്ങനെ ഒരിക്കൽ കൂടി എടുക്കണ്ട. അമ്മ എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കും, അതുകൊണ്ട് ഇത് തന്നെയാണ് ശരിയായ തീരുമാനം എന്നെനിക്ക് മനസ്സിലായി. ഹണിമൂണ് പോവാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഫിക്സ് ആയല്ലോ. ഇനിയിപ്പോ എന്റെ മക്കൾ ഒരു കാര്യം ചെയ്യും, എവിടേക്കാ പോകേണ്ടതെന്നുള്ളതൊന്ന് തീരുമാനിക്കും. എന്തായാലും എല്ലാം ഗംഭീരമായിട്ട് നടന്നു. അല്ല, നിനക്കെന്താ രോഹിണി ഒരു സന്തോഷമില്ലാത്തത്? അതിന് എന്റെ ഹണിമൂണൊന്നും അല്ലല്ലോ സന്തോഷിക്കാൻ. അല്ല, വേണമെങ്കിൽ നമുക്കൊരു ഹണിമൂണിന് പോയാലോ? പിള്ളേര് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു കേട്ടോ. എടോ, നമുക്ക് സിംഗപ്പൂർ വിട്ടാലോ? നല്ല പോസിറ്റീവായിട്ടുള്ള സ്ഥലവാ. വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? ദുബായിലേക്കായാലോ? ഇപ്പോ ഫെസ്റ്റിവൽ ടൈമാ. അല്ലേ, ലണ്ടനിലോട്ട് വിടാ. രാഹുലേട്ടൻ കേരളം മുഴുവൻ കണ്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ കാണാൻ എന്താ ഉള്ളത്? നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കും, പക്ഷേ നമ്മുടെ സ്വന്തം നാട് മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. അതിനും വേണ്ടി എന്ത് പ്രത്യേകത നമ്മുടെ നാട്ടിലുള്ളത്? ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് എന്റെ അനുഭവം പറയാം. ഒരിക്കൽ ട്രിവാൻഡ്രത്തിന് പോകുന്ന വഴി ഹരിപ്പാട് വെച്ച് രാവിലെ ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയ തട്ടുകടയിൽ കയറി. അവിടെയുള്ളവര് രാവിലെ ചൂട് ചായയുടെ കൂടെ പഴംപൊരിയും ബീഫ് കറിയും കഴിക്കുന്നു. ഇതെന്ത് കോമ്പിനേഷൻ! എനിക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നി. പഴംപൊരിയുടെ കൂടെ ഒരു ചെറിയ ചൂട് ബീഫിന്റെ കഷ്ണം നാവിൽ വെച്ച് നോക്കി. ഹാ, എന്ത് രുചിയായിരുന്നു! പഴംപൊരിയും ബീഫ് കറിയും അത്രയ്ക്ക് സൂപ്പർ കോംബോയാണോ? പിന്നെ അതൊരു പ്രത്യേക ഗംഭീര കോംബോയാ. അതുപോലെ വേറൊരു സംഭവമുണ്ട്, പഴങ്കഞ്ഞിക്കട. രാഹുലേട്ടൻ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ പഴങ്കഞ്ഞി ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ അതിനൊന്നും സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് നാണക്കേടാ. ഇത് ഞാൻ കഴിച്ചത് ട്രിവാൻഡ്രത്തുനിന്നാ. അവിടെ അവര് ഒരു മൺപാത്രത്തില് നല്ല തണുത്ത പഴങ്കഞ്ഞിയും അതിലിച്ചിരി കട്ട തൈരും പിന്നെ രണ്ട് കാന്താരി മുളകും ചെറിയുള്ളിയും പിന്നെ തലേന്ന് ഇട്ട് വെച്ച മീൻകറിയും ഇങ്ങോട്ട് തരും. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ, ഹാ, എന്ത് ടേസ്റ്റാന്നറിയോ! നമ്മുടെ നാട്ടിൽ ഇതുപോലെ വ്യത്യസ്തമായ എന്തെല്ലാം ആഹാരങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളും ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. താൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നേ? അറിയണമെന്നുണ്ടോ? പിന്നെ രസമല്ലേ ഇതൊക്കെ. നമുക്കെന്നാ ഇതങ്ങ് പ്ലാൻ ചെയ്താലോ? നമ്മൾ ചുമ്മാ വണ്ടി എടുത്ത് പോകുന്നു, വിശക്കുമ്പോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഫുഡ് കിട്ടുന്ന എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നു, പിന്നെ ചുമ്മാ കറങ്ങുന്നു, ഉറങ്ങാൻ തോന്നുമ്പോ വണ്ടി ഒതുക്കിട്ട് കിടന്നുറങ്ങുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ഒരു ട്രിപ്പായ അടിപൊളിയാവില്ലേ? അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എനിക്കിങ്ങനെയാ താല്പര്യം, തീരുമാനിക്കേണ്ടത് ഏട്ടനാ. ഞാനൊരു സത്യം പറയട്ടെ, താൻ നേരത്തെ പറഞ്ഞ പഴംപൊരിയുടെയും പഴങ്കഞ്ഞിയുടെയും രുചിയാ ഇപ്പൊ എന്റെ നാട്. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാല്ലേ? നമുക്കേ
നീക്കിത്തേം കൂടെ കൊണ്ടുപോവാം. അവൾക്കാണെങ്കി അവളുടെ വ്ലോഗിന് വേണ്ടി ഈ യാത്ര ഷൂട്ടും ചെയ്യാം. അത് നല്ലൊരു ഐഡിയ. ഇക്വാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലായി തുടങ്ങി അല്ലേ? ഞാൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് ഇതൊന്നും അല്ല. പക്ഷെ എനിക്ക് കൗതുകം തോന്നുവാ താൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് ലൈഫ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്തതെന്നാ. ശരിക്കും താനാണോ ലൈഫ് എൻജോയ് ചെയ്തേക്കുന്നത്? എനിക്ക് തന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കുറച്ചുകൂടെ നല്ലൊരാളെ കിട്ടിയേനെ. തന്നെക്കാൾ ബെറ്റർ ആയിട്ടൊരാളെ എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഈ പുല്ല് കാരണമാ ഞാനിവിടെ ഡാർക്ക് അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നീ വീണ്ടും അത് പൊക്കി പിടിച്ചോണ്ട് വരുവാണോ? അമ്മ ഇങ്ങനെ തോക്ക് കയറി വെടി വെക്കാതെ എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. ദേ ഒന്ന് നോക്കിക്കേ. ആ ഞാൻ നോക്കിയതല്ലേ. എന്റെ അമ്മയെ അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ ഇത് അമ്മക്കിട്ട് പണി തന്നതാ. എല്ലാത്തിലും ഹണിമൂൺ വേണം വേണം എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാരും കൂടി ചേർന്ന് അമ്മയെ ചതിച്ചു കോമാളിയാക്കിയതാ. എന്നാലും എന്റെ മോനും ഇതിനൊക്കെ കൂട്ടു നിന്നല്ലോ. രാഹുലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. ഇതൊക്കെ ആ മുത്തശ്ശന്റെ ബുദ്ധിയാ. മുത്തശ്ശൻ അല്ലല്ലോ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നിക്കൂ. അതെങ്ങനാ അവൾക്കതിൽ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ മണ്ടിയാവല്ലേ. അവര് ഹണിമൂണിന് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടാവില്ല എന്ന് അവൾക്കറിയാം. അമ്മയുടെ മനസ്സ് കയറി പറ്റാനായിട്ടാ ആദ്യം അവള് വേണ്ടാന്നൊക്കെ പറഞ്ഞത്. അവളിനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എന്റെ മനസ്സിലൊരു മാറ്റം വരാൻ പോകുന്നില്ല. അല്ലേലും അമ്മയെ കോമാളിയാക്കിക്കൊണ്ട് ആരും ഹണിമൂണിന് പോണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും ഈ യാത്രയൊന്നും മുടക്കണമല്ലോടി. അമ്മ വിഷമിക്കണ്ട, അവരുടെ ഹണിമൂൺ യാത്ര ഞാൻ മുടക്കിത്തരാം. അത് മുടക്കാൻ ഒരാള് വരും, അതിനൊരാളെ ഞാൻ കൊണ്ടുവരും. പക്ഷെ അമ്മ എന്റെ കൂടെ നിക്കണം. നീ ആരും എന്ന് വെച്ചാ കൊണ്ടുപോവാ, ഞാൻ നിന്റെ കൂടെ തന്നെ നിക്കാം. എന്നെ കോമാളിയാക്കിട്ട് അവളങ്ങനെ ജയിക്കണ്ട. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് മാത്രം നീ പറഞ്ഞാ മതി.